പത്തനാപുരത്തെ ഷോപ്പിംഗ് മാളിന്റെ വെള്ളക്കെട്ട് നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ പത്തനാപുരത്തെ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. കാലങ്ങളായി 4 അടിയോളം ഉയരത്തിൽ മലിനജലം കെട്ടിക്കിടന്ന് കെട്ടിടത്തിന്റെ അടിത്തറയ്ക്ക് ഭീഷണിയാവുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഷോപ്പിംഗ് മാളിൽ കെട്ടിക്കിടന്ന മലിനജലം ശേഖരിച്ച പ്രകടനമായി പത്തനാപുരം പഞ്ചായത്തിലെത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് ഗേറ്റിൽ തടഞ്ഞു. യുവമോർച്ച പറയുന്നു നീതി ഒന്നത് കിട്ടും പറയും സമരം ചെയ്യും കട്ടായോ സമരം ചെയ്യും കട്ടായം കട്ടായം അത് കട്ടായോ കട്ടായം അത് കട്ടായം ജയ് 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 യുവമോർച്ച ജയ് 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 യുവമോർച്ച ജയ് 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 യുവമോർച്ച ജയ് 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 യുവമോർച്ച സമരം തുടരും സമരം തന്നെ സമരം തുടരും സമരം തന്നെ സമരം തന്നെ കട്ടായോ സമരം തന്നെ കട്ടായോ സമരം തന്നെ കട്ടായോ സമരം തന്നെ കട്ടായോ ഈ ജനമത് കാണുന്നില്ലേ ഈ ജനമത് കാണുന്നില്ലേ നിന്റെ കണ്ണിൽ കാണുന്നില്ലേ നിന്റെ കണ്ണിൽ കാണുന്നില്ലേ അധികാരികളെ കണ്ടു തുറക്കോ അധികാരികളെ കണ്ടു തുറക്കോ ലക്ഷ്യങ്ങൾ ചിലവാക്കേ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണണമെന്ന യുവമോർച്ചയുടെ ആവശ്യം പോലീസ് നിരാകരിച്ചതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ കൊത്തിയിരുന്ന് സമരം ചെയ്തു. യുവമോർച്ച പത്തനാപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് ചേകം രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. പ്രതിഷേധ സമരം യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ബബുൽദേവ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 മാസക്കാലമായി പത്തനാപുരം ഷോപ്പിംഗ് മാളിന് ചുറ്റും മഴയിലും അതുപോലെ തന്നെ ഓടയിലെ മലിനജലവും ആ പ്രദേശത്ത് ഊച്ചുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകരിച്ചിട്ടും ഭാരതീയ ജനതാ യുവമോർച്ച പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും കഴിഞ്ഞ 4 മാസക്കാലമായി യാതൊരു തരത്തിലുള്ള നടപടിയും ഈ പഞ്ചായത്തിന്റെ അധികാരികൾ എടുത്തിട്ടില്ല. ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതിയുടെ ഒരു ലക്ഷങ്ങൾ കോഴ വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ സ്ഥലം MLA ഈ പ്രദേശത്തെ പഞ്ചായത്തിന്റെ അധികാരികളും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പണി പോലും പൂർത്തിയാക്കാതെ ഉദ്ഘാടന മഹാമാങ്കം നടത്തി ഈ പത്തനാപുരത്തെ ജനങ്ങളെ കബളിപ്പിച്ചതിന്റെ അവസാനത്തെ ഒരു ഉദാഹരണം കൂടിയാണ് പത്തനാപുരത്തെ ഷോപ്പിംഗ് മാൾ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലാക്കണം, പത്തനാപുരത്ത് ഷോപ്പിംഗ് മാളിന് ചുറ്റും വെള്ളക്കെട്ടുണ്ടെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളിലൂടെയും ഇവിടുത്തെ പൊതുജനങ്ങൾ വഴിയും പരാതി വഴിയും ഇവിടെ അറിയിച്ചിട്ടും നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് പഞ്ചായത്ത് സെക്രട്ടറി ഇതിൽ എടുത്തിട്ടുള്ളത്. പണി പൂർത്തിയായിട്ടില്ലെന്ന് മാത്രമല്ല, ഈ വെള്ളക്കെട്ടുകൾ 4 മാസമായി തങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും താഴത്തെ നിലയിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതുള്ളത്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ബലക്ഷയം വന്നുകൊണ്ട് ഈ മാള് ഇടിഞ്ഞ് താഴേക്ക് വീഴുവാനുള്ള സാഹചര്യം പോലും നിലവിലുണ്ട്. ഇത് മനസ്സിലാക്കുക മാത്രമല്ല, ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുവാനായിട്ട് പഞ്ചായത്ത് അധികാരികളോ പഞ്ചായത്ത് സെക്രട്ടറിയോ ആരും തന്നെ ഇതുവരേക്ക് മുന്നോട്ട് വന്നിട്ടില്ല. ഈ ഒരു ജനകീയ വിഷയത്തിനെതിരെ തൊട്ടടുത്തുണ്ടായിട്ടും MLA പോലും കണ്ണടയ്ക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. പരാതി നൽകിയ 1 ആഴ്ച പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് സെക്രട്ടറി ഭരണകക്ഷികളുടെ കളിപ്പാവയായി മാറുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ജില്ലാ സെക്രട്ടറി ദീപരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. 1 ആഴ്ചയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഉറപ്പിന്മേലാണ് യുവമോർച്ച പ്രവർത്തകർ ഉപരോധ സമരം അവസാനിപ്പിച്ചത്. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആശിഷ് കൃഷ്ണൻ, മണ്ഡലം ഭാരവാഹികളായ ദിലീപ്, ഉണ്ണികൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ ശരത്, പഞ്ചായത്ത് ഭാരവാഹികളായ അരുൺ, അജിത്ത്, അരുൺ ചന്ദ്രശേഖരൻ, അരുൺ ജി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.